ഒളപ്പമണ്ണ മനയിലാണ് ഇന്നിപ്പോൾ നമ്മൾ എത്തിയുന്നത്. രാജേട്ടൻ ഇവിടെ ഉണ്ട്. രാജേട്ടനോട് ചോദിച്ചോക്ക ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒളപ്പമണ്ണ മനയുടെ ഫ്രണ്ടിലാണ്. അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ചെർപ്പുളശ്ശേരിക്ക് അടുത്ത് എന്ന് വേണം പറയാം, വെള്ളിനഴി എന്ന് പറയുന്ന ഈ ഒരു ഒരു ഗ്രാമത്തിൻ്റെ ഗ്രാമഭംഗി തന്നെയാണ്. ഈ ഗ്രാമത്തിൻ്റെ അടുത്താണ് ഈ ഒളപ്പമണ്ണ മന എന്ന് പറയുന്ന ഒരുപാട് സിനിമയിൽ, മലയാളം സിനിമകളിലുണ്ട്, തമിഴ് സിനിമയിലൊക്കെ ഉണ്ട് ഈ ലൊക്കേഷൻ, ഈ മന. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാഴ്ചകൾക്കുമായി ഇനി അകത്തോട്ട് പോവാം. മനയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്തായിപ്പരാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു കുളപ്പരയാണ് ഈ കാണുന്നത്. നമ്മുടെ ആകാശഗംഗ അങ്ങനെ ഒരു കുറേ സിനിമകളുണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പുകളുണ്ടോ, ഇതാണ് മഞ്ജു വാര്യർ ആറാംതമ്പുരാനിൽ ഓടി ഇറങ്ങുന്ന ആ സീൻ ഷൂട്ട് ചെയ്ത സ്റ്റെപ്പാണ്. അതുപോലെ തന്നെ മഞ്ജു വാര്യർ പാട്ട് ക്ലാസ് ഷൂട്ട് ചെയ്ത ആ പൂമുഖമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോകാം. ഒളപ്പമണ്ണ മനയിലാണ് ഇന്നിപ്പോൾ നമ്മൾ എത്തിയത്. ഇവിടുത്തെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തായ പ്രവീയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇവിടുത്തെ തമിഴ് സിനിമ അതോ തെലുങ്ക് സിനിമയാണെന്ന് തോന്നുന്നു, പേര് അത്ര വ്യക്തമല്ല. തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളം ഒരെണ്ണം അമലാപോളിൻ്റെ നായികയായിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം, ഇവിടുത്തെ സിനിമകളെ പറ്റിയിട്ടും അറിയാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. രാജേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി നമുക്ക് ആയിക്കോട്ടെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന നോക്കിയിരിക്കുന്ന ഒരു ആളുണ്ട് രാജേട്ടൻ എന്നാണുള്ള പേര്. അപ്പൊ നമുക്ക് ആളെ വിളിച്ചിട്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽ ചോദിക്കാം. ഓക്കെ. കാര്യങ്ങളൊക്കെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ എല്ലാം അറിയുന്ന നമ്മുടെ രാജേട്ടൻ ഇവിടെ ഉണ്ട്. രാജേട്ടനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ. രാജേട്ടൻ, ഇപ്പൊ ഇവിടെ ലാസ്റ്റ് എടുത്ത സിനിമ ഏതാണ്? ഇവിടെ ലാസ്റ്റ് എടുത്ത് എന്ന് നിന്റെ മൊഴി. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു പടം വന്നു, അമലോപ്പോളും നീരജ് മാധവനും അഭിനയിച്ച ഒരു പടം. അതിൽ ചെറിയൊരു റോള് ഞാനും അതിലിരുന്നിട്ടുണ്ട്. ആണല്ലേ, അവര് നടനും കൂടിയാണ്. അല്ലല്ല, ഞാൻ നിൽക്കലില്ല. ഈ മനയ്ക്ക് 300 കൊല്ലം പഴക്കാണ്. ഇവിടെ ഇവിടുത്തെ ഇവിടെ അങ്ങാടിപ്പുറത്ത് തിരുമാതാങ്കുന്നൽ അമ്മയാണ് മുടി കൊള്ളുന്നത്. ഇഷ്ട സ്വയംഭുവാണ് ഇവിടെ. ഇതും ഇല്ലത്ര അയ്യപ്പൻ. രണ്ടുനേരം പൂജയും കാര്യങ്ങളുണ്ട്, നല്ല വഴിപാടുകളുണ്ട്. അമ്മ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിശ്വാസം, വളരെ വിശ്വാസമാണ് ഒളപ്പമണ്ണമന എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെ പറയാ വെച്ചാൽ 300 കൊല്ലം പഴക്കം എന്ന് പറഞ്ഞാൽ ഭഗവതി വന്നിട്ട് 300 കൊല്ലായിന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് തെക്കനിപ്പടിയാണ് കളം കളമ്പാട്ട് ഇവിടെ നടക്കുക. 8 കെട്ട് മനയാണ്, ദേവപ്രസാദൻ ട്രസ്റ്റ് ആണ് ഇവിടുത്തെ ഫാമിലി ട്രസ്റ്റ് തന്നെ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൊതുവെ കുറച്ച് ഞങ്ങൾ ആർക്കും അങ്ങനെ തുറന്നു പുറത്തുനിന്ന് ആൾക്കാർ വല്ലതും വരുന്നുണ്ട്, ഷൂട്ടിങ്ങുകളായിട്ടും വരുന്നുണ്ട്. പിന്നെ കാണാൻ വരുന്നിടത്ത് ഞങ്ങൾ പണമൊന്നും മേടിക്കില്ല. അവരിടത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു ചാർജ്, ഈ എന്തേലും വല്ല വർക്കിനോ ഇതൊക്കെ ഉപയോഗിക്കണതാണ്, അല്ലാണ്ട് വേറൊന്നിനും ഉപയോഗിക്കാനല്ല. ഷൂട്ടിങ്ങിന് 25,000 രൂപയാണ് ഒരു ദിവസം. ആണല്ലേ. അപ്പൊ ഇത് പലർക്കും അറിയില്ല, ഈ മന ഷൂട്ടിങ് ചെയ്യുന്നു. ഇവിടുത്തെ അതിന്റെ ബാക്കിലുള്ള കഥകളൊന്നും ആർക്കും അറിയില്ല, അതിന് എത്ര പൈസ കൊടുക്കണം വാങ്ങില്ല. അപ്പൊ അതാണ് ഇപ്പൊ രാജേട്ടൻ പറഞ്ഞത് 25,000 രൂപ എന്നുള്ളത് കണക്കായിരുന്നു വെച്ചിരിക്കണല്ലേ, സംഭവം.
അതേപോലെ ഈ ഔട്ട്ഡോർ എടുക്കേണ്ട കൂടുതൽ മാരേജിന്റെ ഫോട്ടോ എടുക്കണ്ടേ, അത് ഞങ്ങൾ വന്നിട്ട് രാവിലെ 10 to 1 മണി വരെ 3000 രൂപ മേടിക്കണ്ടേ മൊബൈൽ അല്ലെ മറ്റേ ക്യാമറക്ക്. 10 to 5 മണി വരെ ഞങ്ങൾ 5000 രൂപ മേടിക്കണ്ടേ. അതും എല്ലാ ഇതിനു വേണ്ടിട്ട് തന്നെയാണ്. ഒക്കെ ട്രസ്റ്റിന്റെ നിർദ്ദേശ പ്രകാരമാണ് ഞങ്ങൾ അതൊക്കെ ചെയ്യണം. അപ്പൊ ഈ ട്രസ്റ്റിലുള്ള ആളുകളൊക്കെ ഇവിടെയുള്ള എല്ലാം ഇവിടെയുള്ള അവരൊക്കെ പുറത്താണ്, നമ്മുടെ കുറച്ച് പേരുണ്ട്. ഇതിലിപ്പോ പണ്ടത്തെ ആളുകളുടെ തലമുറയിൽ പെട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനിവിടെ 40 വർഷമായി, 40 വർഷം കഴിഞ്ഞു. ഞാനിവിടെ മൊത്തം പണ്ട് ചെറുപ്പം മുതൽക്ക് ഇവിടുന്ന് ചാപ്പാട് കഴിച്ച് വളർന്നൊരു ആളാം കൂടിയായ. പിന്നെ നമുക്ക് എന്ത് സഹായങ്ങൾ വേണമെങ്കിൽ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. വെയ്ക്കും കളഞ്ഞ് അവരുടെ കൂടെ തന്നെയുള്ളൂ, പുറത്തൊന്നും പോകില്ല. രാജേട്ടൻ പറഞ്ഞ കേട്ടില്ലേ, രാജേട്ടന്റെ ചെറുപ്പം മുതല് രാജേട്ടന്റെ ഒരു ആയുസ് മുഴുവൻ ഈ മനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് രാജേട്ടൻ പറയുന്നത്. അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ് നമ്മുടെ രാജേട്ടൻ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അതെ, എന്നെ ഇവിടുത്തെ ഒരു അംഗത്തിനെ പോലെ തന്നെ കാണണം. അതുകൊണ്ട് അങ്ങനെയല്ലോ, ഇത്രയും വർഷം ആയിട്ട് ചെറുപ്പം മുതല് കൂടെ തന്നെയാണ്. വിശ്വാസത, അതെ, വിശ്വാസം കൊണ്ടാണ്. ഏത് തമ്പരക്കന്മാരും എന്താ വേണ്ടെച്ചാൽ എന്ത് ചെയ്യാനും തയ്യാറാണ്. നമ്മുടെ കുഞ്ഞുണ്ണി തമ്പരം വേണ്ട തമ്പരം ഉണ്ട്, അതാ നോക്കണം. തമ്പരം ഒന്നുകൂടി വരിക, തമ്പരം ഒന്നുകൂടി വരും. അതൊന്നും സാരല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. തമ്പുരാൻ സംസാരിക്കാൻ തയ്യാറില്ല വന്നിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം വേണ്ടെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് രാജേട്ടൻ പറഞ്ഞു തന്ന വിവരങ്ങളൊക്കെ. ഇത് പുറത്തേക്കൊന്നും ആർക്കും അറിയില്ല. ഷൂട്ടിങ്ങിന് എത്ര റുപ്യാണ്, മൊബൈലിന് ഞങ്ങൾ പൈസ മേടിക്കുന്ന അറിയില്ല, വീഡിയോ എടുക്കണമെന്ന് അറിയില്ല. അപ്പൊ അതും കൂടി ഇതെല്ലാം അറിഞ്ഞല്ലോ. അതാണ്. അപ്പൊ എന്തായാലും എല്ലാം പറഞ്ഞതിൽ കുറഞ്ഞ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ശരി. ഇപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ മനയുടെ കിച്ചൺ ഒന്ന് കാണാം. കിച്ചണിലത്തെ നമ്മൾ അടുക്കള കിണർ എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് കണ്ടു. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ഒരു മനയാണിത്, ഓളപ്പമണ്ണ മന. ഇവിടെ സിനിമകളെന്ന് പറഞ്ഞാൽ പല്ലാവൂർ ദേവനാരായണൻ, അതുപോലെ ആറാം തമ്പുരാൻ, ആകാശഗംഗ, അങ്ങനെ ഒരുപാട്. ഇന്ന് നിൻ്റെ മൊയ്തീൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. പിന്നെ ഒരു തമിഴിലൊരു മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ, ചേരൻ്റെ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന ആ തമിഴ് മൂവിയുടെ നല്ലൊരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസം. നമ്മൾ പറയേണ്ട കാര്യമില്ലേ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇവിടുത്തെ ഒരു പ്രത്യേക അന്തരീക്ഷം എങ്ങനെയാണെന്നുള്ളത്. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടു. നമുക്ക് ഓരോ മുക്കും പോലും കാണുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള നമുക്കങ്ങനെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് സിനിമയിൽ ഇതിങ്ങനെ കാണുകയാണല്ലോ, പല ഏരിയകളും. അപ്പോൾ കാണുമ്പോൾ തന്നെ, പിന്നെ ഷൂട്ടിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെയാണല്ലോ, ഈ പാലക്കാട്, നമ്മൾ ഒറ്റപ്പാലം, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആവും ഈ വീഡിയോ. ഇവിടെയാണ് ഇതിൽ ഒടുവിൽ ഉണ്ണീഷണ ഇരുന്നിട്ട് പറയുന്നത് മൂക്കുത്തിയുടെ കഥ. ഒരു നല്ലൊരു സ്ഥലമാണത്, പൂച്ചയോട് പറയുന്നത്. അതൊക്കെ അത് നമ്മളൊന്നും ഇത് പറയേണ്ട കാര്യമില്ല, പറയാൻ തന്നെ നമുക്കറിയാം ഇത് ഏതൊക്കെയാണ്, എന്തൊക്കെ കാണുമ്പോൾ തന്നെ. പിന്നെ ഇത് പ്രവീൺ നമ്മുടെ കൂടെ ഇവിടെ ഗൾഫിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പ്രവീണിൻ്റെ വീട്. അപ്പോൾ ഇവൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് നിന്ന് കയറിയതെല്ലാം. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ ആളുകളൊക്കെ അത്രയും നല്ല നമ്മളോട് നന്നായി പെരുമാറി നമുക്കതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നു, എല്ലാ അലോഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു എത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇത് പാട്ടുപുര എന്നൊക്കെയാണ് ഇവിടേക്ക് പറയുന്നത്. നമ്മളെ ഒരുപാട് സിനിമയിലുണ്ട്, നരസിംഹത്തിലൊക്കെ നമ്മളെ കാനാഗ്യ മരണപ്പെട്ടിട്ട് കിടത്തിയ ഒരു സ്ഥലം ഇതാണ്. പിന്നെ പല്ലക്ക്, ഇതാണ് പല്ലക്ക്. പല്ലക്ക് പണ്ടത്തെ ഇവിടുത്തെ തമ്പുരന്മാരൊക്കെ കണ്ടിരിച്ചേർന്നാണിത്. ഇതൊരു സിനിമയിലുണ്ട്, പല്ലാവൂർ ദേവനാരായണ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി പോകുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ.